السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. മുമ്പത്തെ ക്ലാസുകളിലായി സൂറത്തുൽ ബഖറയിലെ 57 ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ തുടർന്നുള്ള ഏതാനും ആയത്തുകൾ നമുക്ക് പഠിക്കാം. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ ബഖറയിലെ 58-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا. وَإِذْ قُلْنَا وَإِذْ എന്ന് ആയി പോവാൻ പാടില്ല. വഇദ് ദാലായിട്ട് തന്നെ ഓതണം. ഉൽന കാഫാണ്, കാഫായി പോവാൻ പറ്റൂല. വഇദ് ഖുൽനദ്ഖുലു വഇദ് ഖുൽനദ് ദാലിൽ കൽക്കലത്തു കൊടുക്കണം. ചലനശബ്ദം മുമ്പൊക്കെ നാം പഠിച്ചതാണ്, ആ ചലനശബ്ദം കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. അല്ലാതെ വഇദ് ഖുൽനദ്ഖുലു എന്നല്ല, വഇദ് ഖുൽനദ്ഖുലു എന്നാണ് ഓതേണ്ടത്. ഹാദിഹിൽ ഖർയ ഹാദിഹി ഹാ ആണ്, ശരിയായ രൂപത്തിൽ തന്നെ ഓതണം. ഹാദിഹിൽ ഖർയ ഖാഫാണ്. ഖർയ റായിൽ കലക്കലത്ത് കൊടുക്കേണ്ടതില്ല. ഖർയത ഫകുലു മിൻഹ ഫകുലു എന്നതിലെ ഫാ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ഫ ഫ എന്ന് തന്നെ ഉച്ചരിക്കണം. ഫകുലു മിൻഹ ഹൈസു ശിഅ്തും റഗദ. ഹൈസു ഹൈസു എന്ന് സീനല്ല, സാ ആണ്. ഹൈസു ശിഅ്തും ഇവിടെയല്ലേ ഹംസയിൽ പലരും ഹംസയ്ക്ക് കൽക്കലത്ത് കൊടുത്തു കൊണ്ടോതും, അങ്ങനെയല്ല, കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. ഷിഅ്തും എന്നാണ് ഓതേണ്ടത്. ഷിഅ്തും റഗദ വദ്ഖുലുൽ ബാബ സുജ്ജദ. വദ്ഖുലു വദ് ദാലിൽ കൽക്കലത്ത് കൊടുക്കണം. വദ്ഖുലുൽ ബാബ സുജ്ജദ സുജ്ജ ജീമിൻ്റെ ശദ് ശ്രദ്ധിക്കണം. വഖൂലു ഹിത്തതുൻ നഗ്ഫിർ ലകും. വഖൂലു ഖാഫ് കാഫായി പോവാൻ പാടില്ല. വഖൂലു ഹിത്ത ഹിത്തതു ഹിത്തതു ഒന്നാമത്തേത് ത്വാ ആണ്, രണ്ടാമത്തേത് താ ത്വാത അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഹിത്തതുൻ നഗ്ഫിർ ലകും നഗ്ഫിർ ലകും എന്ന് ഗൈനിൽ കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. നഗ്ഫിർ ലകും നഗ്ഫിർ ഇവിടെയുള്ള റായിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഇവിടെ ഓതാറുള്ളത് നഗ്ഫിർ നഗ്ഫിർ എന്ന റായിന് തഫ്ഹീം ചെയ്തുകൊണ്ടാണ്, അങ്ങനെ തഫ്ഹീം അല്ല കൊടുക്കേണ്ടത്, തർക്കീഖ്. മുമ്പൊക്കെ നാം പഠിച്ചതാണല്ലോ റായിന് രണ്ട് അവസ്ഥകളുണ്ട്. ഏതൊക്കെയായിരുന്നു ആ രണ്ട് അവസ്ഥകൾ? ഒന്ന് തഫ്ഹീം, മറ്റൊന്ന് തർക്കീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക, തർക്കീഖ് എന്ന് പറഞ്ഞാൽ നേരിയതാക്കി ഉച്ചരിക്കുക. ഇവിടെ റായിന് സുക്കൂനും അതിൻ്റെ മുമ്പ് കസർ തൊട്ടുശേഷം ഇസ്തേലായിൻ്റെ ഹർഫുകളൊന്നും വരാത്തതിനാൽ തർക്കീഖ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്, അഥവാ നഗ്ഫിർ നഗ്ഫിർ എന്നാണ് ഓതേണ്ടത്. അതുകൊണ്ട് ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. നഗ്ഫിർ ലകും ഖതായാകും നഗ്ഫിർ ലകും ഖതായാകും ഖത ഈ രണ്ട് ഹർഫുകൾക്കും എപ്പോഴും തഫ്ഹീമാണ്, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇസ്തിഇലാ എന്ന് പറയുന്ന സിഫത്തും കൊടുക്കണം. ഹോ
ഹോത്തോ അങ്ങനെയാണ് ഓതേണ്ടത്. അല്ലാതെ ഹത്തായാക്കും ഹത്തായാക്കും അങ്ങനെയല്ല നാം ഓതേണ്ടത്. നഗ്ഫിർ ലകും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ വസനസീദു അൽ മുഹ്സിനീൻ അൽ മുഹ് ആണ് മുഹ്സിനീൻ എന്നല്ല മുഹ്സിനീൻ. അടുത്ത ആയത്ത് فبدل الذين ظلموا قولا غير الذي قيل لهم فبدل الذين فبد دالിന്റെ ഷദ് ശ്രദ്ധിക്കണം الذين ദാലായി പോവാൻ പാടില്ല ദാലായിട്ട് തന്നെ ഓതണം. فبدل الذين ظلموا قولا غير الذي قولا كافلا قاف غير الذي الذي ذالانا قيل لهم قيل انلا قافان قيل لهم فانزلنا فانزا منكنا فانزلنا على الذين ظلموا على الذين عين على الذي ذالان ذالاي പോവാൻ പറ്റില്ല ظلموا رجزا من السماء ظلموا رجزا من رجزا من ശ്രദ്ധിക്കണം മണിക്കണം من السماء നന്നായി മദ്ദി ചെയ്യുകയും ചെയ്യണം بما كانوا يفسقون يفسو ഇവിടെ ഉള്ള ഫായില് കൽക്കളത്ത് കൊടുക്കേണ്ടതില്ല. ശരിയൊക്കെ യഫ്സുഖൂൻ എന്നതും അങ്ങനെയല്ല യഫ്സുഖൂൻ. അടുത്തായത് وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر وإذ استسقى شديكم وإذ استسقى موسى لقومه موسى لقى قاف شديكم فقلنا اضرب بعصاك الحجر فقلنا اضرب ബി ഇളരിബ് ബി ആദ്യം ബാഗി തൊട്ടു ശേഷം മറ്റൊരു ബാഗി. അപ്പം ഇതിനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഫഖുൽ നദ്രിബി ഫഖുൽ നദ്രിബി അങ്ങനെ ശബ്ദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഫഖുൽ നദ്രിബി അസാകൽ ഹജർ അൽ ഹജർ ഇവിടെയുള്ള റായിനു സുക്കൂന് അതിൻ്റെ തൊട്ട് മുമ്പേ ഏതാണ് ഹർക്കത്ത് ഫത്ഹാണ്. ശ്രദ്ധിക്കണം ഇവിടെയുള്ള റായിന് സുക്കൂന് അതിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹാണ്. ഇങ്ങനെ റായിന് സുക്കൂന് അതിൻ്റെ മുമ്പ് ഫത്ഹായാൽ ആ റായിനെ തഫ്ഹീം ചെയ്യണം തടിപ്പിച്ചു കൊണ്ടാണ് ഓതേണ്ടത്. ഇനിയോ റായിന് സുക്കൂന് അതിൻ്റെ മുമ്പ് സുക്കൂന് അതിൻ്റെ മുമ്പ് ഫത്ഹായാലും തഫ്ഹീം ചെയ്യണം. ഏതുപോലെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ ഒക്കെ പോലെ ഈ പദത്തിലും ബിഅസാകൽ ഹജർ ഹജർ എന്ന് തഫ്ഹീം ചെയ്തുകൊണ്ടാണ്. അടുത്ത പദം ഫൻഫജറത് മിൻഹു സ്നത അശ്റത ഐന ഫൻഫജറത് ഫൻഫ എന്നല്ല അങ്ങനെയല്ല ഓതേണ്ടത് ഫൻഫജറത് എന്നാണ് ഓതേണ്ടത്. ഇവിടെയുള്ള തായിൽ ശക്തമായ കാറ്റുണ്ടാവരുത് ഫൻഫജറത് അങ്ങനെയല്ല ഓതേണ്ടത് ഫൻഫജറത് മിൻഹുസ്നത മിൻഹുസ് സ ആണ് സീനല്ല മിൻഹുസ്നത അശ്റത ഐന അശ്റത അഷ് ഷീൻ അശ്റത ഐന قد علم كل أناس مشربهم قد علم كل أناس مشربهم മണിക്കണം ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. കുലു വഷ്റബു കുലു വഷ്റബു
كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ مِنْ رِزْقِ إِنَّا മിർറിസ്ഖി എന്നല്ല ഓതേണ്ടത്, റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണം റായിന് കസറാണ്. റായിന് കസറാണെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പുള്ള ഹർഫ് നോക്കേണ്ടതില്ല, ശേഷമുള്ള ഹർക്കൊത്തൊന്നും നോക്കേണ്ടതില്ല. തർക്കീക്ക് എപ്പോഴും തർക്കീക്കാണ്. ശ്രദ്ധിക്കുക, റായിന് കസറാണെങ്കിൽ എപ്പോഴും തർക്കീക്ക് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. മിറി അല്ലാതെ മിറി എന്നല്ല. മിർറിസ്ഖില്ലാഹി വലാ തഅസൗ ഐനാണ്. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. മുഫ്സി ഫഅ മുഫ്സിദീൻ എന്നല്ല, മുഫ്സിദീൻ. كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. നമ്മൾ യോദിയ ഇത്രയും ആയത്തുകൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഇതേപോലെ ഓതി പഠിക്കണം. ഇനി നമുക്ക് ഒന്നിച്ച് ഓതി പഠിക്കാം. ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم
കുലു വഷ്റബു മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. ഇത്രയും ആയത്തുകൾ ഇതേപോലെ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഓതി പഠിക്കണം. ഹിഫ്ലിലെ ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മുമ്പ് നാം പഠിച്ച ആ ഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശുദ്ധമായ കലാം നല്ല രൂപത്തിൽ ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.